അപ്പോൾ ആക്ച്വലി ന്യൂസിലാൻഡിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടത്, മെയിനായിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പാടില്ലാത്തത് എന്നുള്ളൊരു വീഡിയോ ആണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ ആക്ച്വലി ചിലവർക്ക് ക്യാറ്റ് കോഴ്സ് 3 മന്ത് ആണ് ഇവിടെ, ചിലവർക്ക് 1 മന്ത് ആണ്. ഇനി 1 മന്ത് ആണെങ്കിലും നമ്മളൊരു 3 മന്ത് ഒക്കെ, ഒരു 2.5 മന്ത് ഒക്കെ ജോബിന് കിട്ടുന്നത് വരെ നമ്മളിവിടെ നിൽക്കേണ്ടി വരും. സോ അതുവരെ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള പാത്രങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം, എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. അതായത് ഇൻക്ലൂഡിംഗ് ആണ് കുക്കർ കൊണ്ടുവരണം. ഇവിടെ കിട്ടും കേട്ടോ, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും, പക്ഷെ ഇച്ചിരി എക്സ്പെൻസ് ആണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ അതിനുള്ളൊരു എമൗണ്ട് നമ്മൾ ചിലവാക്കേണ്ട എങ്കിൽ നമുക്ക് പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കാം. ഓൺലൈനൊക്കെ ഇതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് കുറവായിരിക്കും, അതുപോലെ തന്നെ വെയിറ്റ് എല്ലാം നോക്കിയിട്ട് വാങ്ങാനായിട്ട് പറ്റും. ഈ വാങ്ങുന്ന പാത്രങ്ങളെല്ലാം ഓവനിൽ യൂസ് ചെയ്യാൻ പറ്റിയതും അതുപോലെ മൈക്രോവേവ് ചെയ്യാൻ പറ്റിയ, ഐ മീൻസ് ഇൻഡക്ഷൻ ബേസ്ഡും ആയിട്ടുള്ള പാത്രങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക, ഏത് പാത്രം പറയുമ്പോഴും കേട്ടോ. അപ്പോൾ സോ കുക്കർ, സോസ് പാൻ, ഫ്രൈയിങ് പാൻ, പിന്നെ സ്പൂൺ, അതുപോലെ തന്നെ ചോറ് കറി അതൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഇച്ചിരി വലിയ തവി, പിന്നെ സ്റ്റെയിനർ വേണം, ദെൻ ഗ്ലാസ് ആൻഡ് പ്ലേറ്റ്. ഇറ്റ്സ് നമ്മളത് ഓവൻ ബേസ് വാങ്ങുവാണ് നല്ലത്, ഗ്ലാസും പ്ലേറ്റും എല്ലാം. ആൻഡ് ടിഫിൻ ബോക്സ് ആൻഡ് വാട്ടർ ബോട്ടിൽ, ദാറ്റ് ടു വി ക്യാൻ സെലക്ട് ഓവൻ ബേസ്, ബിക്കോസ് നമ്മൾ പോകുന്ന വർക്ക് പ്ലേസിൽ ഓവനൊക്കെ ആയിരിക്കും. ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് തന്നെ ഓവനിൽ ചൂടാക്കിയിട്ട് കഴിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഓവനാണുള്ളത്. ദെൻ പിന്നെ നമുക്ക് ഈ പാത്രങ്ങൾ സെറ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഈ ഫ്രൈയിങ് പാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഫ്രൈയിങ് പാൻ കറി വെക്കാൻ രീതിയിലുള്ള വേറൊരു പാത്രം കൂടിയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ കത്തി, അതുപോലെ തന്നെ ഈ നോൺ വെജ് ഒക്കെ കട്ട് ചെയ്യുന്ന സിസേഴ്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ എംപ്റ്റി കണ്ടെയ്നേഴ്സ് ഉണ്ടാവുമല്ലോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ, നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന വെയിറ്റ് കുറഞ്ഞിട്ടുള്ള അതൊക്കെ വാങ്ങിയിട്ട് വേണം. നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുവരാം. ഫില്ല് ചെയ്ത് വെക്കാൻ മീൻസ് നമ്മൾ ഞാൻ പറഞ്ഞ പൊടികളെല്ലാം പൊടിച്ചിട്ട് കൊണ്ടുവരാം, പാക്കോട് കൂടി നമുക്ക് അതിനകത്തോട്ട് ഇറക്കി വെച്ച് എന്തെങ്കിലും സാധനങ്ങളോ ക്ലോത്തൊക്കെ അതിനകത്ത് നിറച്ചിട്ട് കൊണ്ടുവരാം, സ്പേസ് ആണ് ഒരു ഇഷ്യൂ എങ്കിൽ. സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇതാണ് കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുടെ കൂട്ടത്തിലുള്ള, പാത്രങ്ങളുടെ കൂട്ടത്തിൽ പറയാൻ പറ്റിയത് കേട്ടോ. ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പൊടികളൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടേമറിക് പൗഡർ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഗരം മസാല, സാമ്പാർ പൊടി, ചിക്കൻ മസാല, ദെൻ കോഫി പൗഡറോ ടീ പൗഡറോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടീ പൗഡർ ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്, അത്ര കടുപ്പത്തിൽ ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ നന്നായിരിക്കും. പിന്നെ കുറച്ച് ഷുഗറും സോൾട്ടും, കുറച്ച് ഈ ഷുഗറും സോൾട്ടും ഒക്കെ കൊണ്ടുവരാം. ബട്ട് അതിൻ്റെയൊക്കെ എക്സ്പയറി എന്താണ് സാധനം എന്ന് എഴുതി വയ്ക്കുക, പാക്കഡ് കിട്ടുമെങ്കിൽ അത് നോക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക, അതാണ് നല്ലത്. സോ ലേബൽ ചെയ്യാൻ നോക്കുക, പാക്ക് ഡേറ്റ് ആൻഡ് എക്സ്പയറി ഡേറ്റ്. നമ്മൾ എന്ത് ലൂസായിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരുന്നതാണെങ്കിലും അതിനകത്ത് ലേബൽ ചെയ്യാൻ ശ്രദ്ധിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ദെൻ പറഞ്ഞ പോലെ പിക്കിൾ, പിക്കിൾ നമുക്ക് കൊണ്ടുവരാം, അത് വല്ലാത്ത ഡൗട്ടുള്ള കാര്യമാണ്, പിക്കിൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് നാൾക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കടയിലോട്ട് പോകാൻ പറ്റിയില്ല, ടൈമൊക്കെ എടുക്കും, എവിടെയാണെന്ന് ഷോപ്പെന്ന് അറിയത്തില്ല, ഈസിലി അക്സസിബിൾ അല്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. പിക്കിൾ, പുട്ടുപൊടി, അതുപോലെ വീറ്റ് പൗഡർ, ഇതൊന്നും ഒരുപാട് കൊണ്ടുവന്നല്ല, മസാലകൾ കൊണ്ടുവരുമ്പോൾ കുറച്ച്, അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ കൊണ്ടുവരാം, വീറ്റ് പൗഡർ കൊണ്ടുവരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 kg അതൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് ഒന്ന് പിടിച്ച് നിൽക്കാൻ ഉള്ള ഒരു ലെവലിലുള്ളത് കേട്ടോ. ഇവിടെ റൈസൊക്കെ കിട്ടും, ബസ്മതി റൈസ് ആണ് അധികം കിട്ടുന്നത്. പിന്നെ ഇന്ത്യൻ ഷോപ്പൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള മട്ട റൈസ് അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ മാഗി, മാഗി നമുക്ക് 2-3-4 പാക്കറ്റൊക്കെ കൊണ്ടുവരാം. പിന്നെ കായം, അത്യാവശ്യം കറിയിലൊക്കെ ഇടുന്നൊരു കായം കിട്ടും, കുഞ്ഞു പാക്കറ്റാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ അതൊക്കെ കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് നാൾ നിൽക്കും. പിന്നെ എന്തെങ്കിലും സ്നാക്സ് വേണമെങ്കിൽ കുറച്ച് കിട്ടും. ഇവിടെ ഇങ്ങനെ കുക്കീസൊക്കെയാണ് കൂടുതൽ, അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഇതൊക്കെ വെയിറ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്കുള്ള വീട്ടിൽ ഇതൊക്കെ കൊള്ളും, നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് നിറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ കിച്ചൺ, കിച്ചണിലുള്ള തിങ്സ് പറഞ്ഞു, ഇനിയുള്ള പൊടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദെൻ നമ്മൾ നമ്മളെ ക്ലോത്തിൻ്റെ കാര്യം പറയുകയാണ്. ക്ലോത്തിനകത്ത് നമുക്ക് വിൻ്ററാണ് ഇപ്പം ആക്ച്വലി, കുറച്ച് നാൾ ഒരു ഒക്ടോബർ കഴിഞ്ഞിട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ വിൻ്റർ ക്ലോത്ത്സ് ഒന്നും വേണ്ട, നോർമൽ ക്ലോത്ത്സ് മതി. അതിന് മുമ്പൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ച് ജാക്കറ്റ് വിത്ത് ഹുഡി അതൊക്കെ എന്തായാലും കൊണ്ടുവന്നേരെ, എപ്പോഴാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, നമുക്ക് ഇട്ടിട്ടാണെങ്കിലും വരാമല്ലോ അത്, ഹുഡിയുള്ള ജാക്കറ്റ്. പിന്നെ ക്ലോത്ത്സ് ഡെയിലി വെയേഴ്സ് കുറച്ച് എടുക്കുക, ജീൻസും ടോപ്സും എടുക്കുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്, 2-3 ജീൻസ് എടുത്തെങ്കിൽ നമ്മുടെ ആവശ്യം തീർന്നല്ലോ. ജീൻസ്, ബെൽറ്റ്, അതുപോലെ തന്നെ ഇന്നർവെയേഴ്സ്. പിന്നെ ക്ലോത്തിനകത്ത് പറയാനുള്ളത് തേർമൽസ് എടുക്കണം കേട്ടോ, യൂണിഫോമിൻ്റെ അടിയിലിടാനുള്ള തേർമൽസ്.
സോ ലെഗിൻസ് അങ്ങനെ വലുതൊക്കെ എടുക്കുക. ചൂടുള്ള സമയത്താണ് എങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ചെറിയ തേർമൽസ് ഒക്കെ ഇടേണ്ടി വരും. ദെൻ പിന്നെ ടവല്, തല തോർത്താനുള്ള തോർത്ത് അല്ലെങ്കിൽ ടവലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ടവൽ ഇത് കൊണ്ടുവരിക. പിന്നെ ഒരു കംഫർട്ടർ വേണം. ഞാൻ കംഫർട്ടറിൻ്റെ പിക്ചർ ഇടാം, എങ്ങനത്തെയാണ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും. ഇതൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ സ്പേസ് എല്ലാം നമുക്ക് നേരെ ഉള്ള ഓക്യുപ്പൈ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കംഫർട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. റേറ്റും കുറവായിരിക്കും കംഫർട്ട്. പിന്നെ ഉള്ളത് അയൺ ബോക്സ് ആണ്. പക്ഷെ നമ്മൾ കിട്ടുന്ന നമ്മളെ പോകുന്ന അക്കോമഡേഷൻ അനുസരിച്ചിരിക്കും കേട്ടോ. ചില അക്കോമഡേഷനിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും, ഈ അയൺ ബോക്സും ഈ പാത്രങ്ങളും എല്ലാം ഉണ്ടാവും. നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എല്ലായിടത്തും കാണുമെന്ന്. സോ ബെറ്റർ നമ്മളൊന്ന് കയ്യിൽ വെക്കേണ്ടതായിരിക്കും. മീൻസ് നമ്മൾ ഫാമിലി വന്നിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള അക്കോമഡേഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും, ബട്ട് റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ തുടക്കത്തിൽ നമുക്കത് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ കോസ്മെറ്റിക്സിൻ്റെ ഏരിയയിലോട്ട് പോകുകയാണെങ്കിൽ ബോഡി ലോഷൻ ഓർ മോയ്സ്ചറൈസർ മസ്റ്റാണ്, സൺസ്ക്രീൻ മസ്റ്റാണ്. കാരണം ഇവിടെ ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ ആകാശം വളരെ നമ്മുടെ നിയർ ആയിട്ട് തോന്നും. നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാം ഒരുപാട് സ്കിൻ ക്യാൻസർ ഉള്ള ഏരിയയാണ്. യു വി റേഡിയേഷൻ റേറ്റ് വളരെ കൂടുതലാണ് ഇവിടെ. അതുകൊണ്ട് സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, പിന്നെ പറയാനുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന കൺമഷി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൊണ്ടുവരാം. ഇതെല്ലാം ഒരുപാട് വാരി വലിച്ച് കൊണ്ടുവന്ന് വെയിറ്റ് കൂട്ടണ്ട, നമ്മൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ ഫേസ് ക്രീം, ഡിയോഡ്രൻ്റ് മസ്റ്റാണ്, പെർഫ്യൂം ആൻഡ് ഡിയോഡ്രൻ്റ് മസ്റ്റാണ്. പിന്നെയുള്ളത് ചെറിയൊരു മിറർ നോക്കുക, സ്മോൾ മിറർ നമ്മൾ കയ്യിൽ കൊണ്ടുവെക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പോകുന്ന അക്കോമഡേഷനിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല റൂമിൽ. ചിലവർ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കൂടെയുള്ളത് ഉണ്ടാവും ചില റൂമിൽ, ഇല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ചെറിയ മിറർ എടുത്ത് കയ്യിൽ വെക്കുക. ദെൻ ഓയിൽ, ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല തേക്കുന്നവരാണെങ്കിൽ ആ ഓയിൽ, കുക്കിങ്ങിനുള്ള കുറച്ച് ഓയിലാണെങ്കിൽ എല്ലാം, ചിലപ്പോൾ വെളിച്ചെണ്ണ തല തേക്കുന്നവരുണ്ടാവാം. സോ എല്ലാറ്റിനും കൂടെ ഒരു അര ലിറ്ററിൻ്റെയോ ഒരു ലിറ്ററിൻ്റെയോ ഓയിൽ കയ്യിൽ വെക്കുക. ഓയിൽ ഇവിടെ കിട്ടും കേട്ടോ, കുക്കിംഗ് വെളിച്ചെണ്ണ അധികം ഇല്ല, ബട്ട് സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് കിട്ടും നമുക്കിവിടെ. കുക്കിങ്ങിനുള്ള ഓയിൽ അവൈലബിൾ ആണ്. സോ തലയിൽ തേക്കുന്ന എണ്ണ തേക്കുന്നവരാണെങ്കിൽ അത്, ഷാംപൂ, കണ്ടീഷണർ അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കുക. മുടി ചീന്താനുള്ള കോംബ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത്, സോ കോസ്മെറ്റിക്കിൻ്റെ ഏരിയ, ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ കഴിഞ്ഞു, കിച്ചൻ്റെ ഏരിയ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ബാത്തിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ സോപ്പ്, സോപ്പ് പൗഡർ കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. നമ്മളിവിടെ എല്ലാം വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. സോ സോപ്പ് പൗഡറൊക്കെ ഇവിടെ കിട്ടും, അതുകൊണ്ട് വലിയ അര കിലോ അങ്ങനെയൊന്നും വേണ്ട, ചെറിയ പാക്കറ്റ് രണ്ട് മൂന്നെണ്ണം അതൊക്കെ ഉണ്ട്. കുറച്ച് ദിവസത്തേന് നമുക്ക് ഒന്ന് ഫെമിലിയർ ആവുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് പാക്കറ്റ് ചെറുതൊക്കെ കൊണ്ടുവരിക. കുറച്ച് നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിലുണ്ട്, ബ്രഷ് പേസ്റ്റ് മസ്റ്റാണ്. ദെൻ ഫേസ് വാഷ് നോക്കുക, ഒരു സോപ്പ് ബോക്സ് കൊണ്ടുവരാനായിട്ട് നോക്കുക. സോപ്പ് ആണെങ്കിൽ അതല്ലെങ്കിൽ ബോഡി വാഷാണ് കൊണ്ടുവരണമെങ്കിൽ അത് ഓക്കെ. ദെൻ സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഏതാണോ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാനായിട്ട് നോക്കുക. വാച്ച്, ഇതൊക്കെയാണ് ബാക്കിയുള്ള തിങ്സ് പറയാൻ. ഇനി അല്ലാതെ ഉള്ള അല്ലറ ചില സാധനങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നതാണ് നെയിൽ കട്ടർ കൊണ്ടുവരാനായിട്ട് നോക്കണം. ദെൻ ഷൂ, യൂണിഫോമിനൊരു ഷൂ അല്ലാതെ ഒരു ഷൂ നോക്കുക. പിന്നെ സാധാ ചപ്പൽസ് ഉണ്ടല്ലോ നമ്മൾ റൂമിലിടുന്ന, അങ്ങനെയുള്ള ചപ്പൽസ് ഉണ്ടെങ്കിൽ ഒരു ജോഡിയോ രണ്ട് ജോഡിയോ, വെയിറ്റ് ഇല്ലാത്തത് ഒന്നൊക്കെ മതി എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് നോക്കുക. സോക്സ് പറഞ്ഞിരുന്നു തോന്നുന്നു, ഷൂ വിത്ത് സോക്സ്. സോക്സ് തണുപ്പത്തിടാൻ പറ്റുന്ന, തണുപ്പും ഉള്ളപ്പോൾ നമുക്ക് ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഷൂവിൻ്റെ കൂടെ ഉള്ള ലെങ്ത് കൂടുതലുള്ളതും അല്ലെങ്കിൽ ആംഗിൾ വരെയുള്ളതും അങ്ങനത്തെ ഷൂ, സോക്സ് ഒക്കെ കുറച്ചധികം പ്രിഫർ ചെയ്യുക. ദെൻ ഹാങ്ങർ ആണ് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ. ഞാൻ പോയടുത്തെല്ലാം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കുറച്ച് ഹാങ്ങർ, യൂണിഫോം ഒക്കെ രണ്ട് മൂന്നാലുണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ വെക്കുക. ഇല്ലാത്തൊരു ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ വിടുന്നതെങ്കിൽ, അല്ല അക്കോമഡേഷനാണ് ഉദ്ദേശം, വാങ്ങാൻ കിട്ടാത്ത സ്ഥലമല്ല, നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. പിന്നെ ഫോൺ ചാർജർ അതുപോലെ തന്നെ മറക്കരുത്, ഫോണ്, ഫോണിൻ്റെ ചാർജർ, ലാപ്ടോപ്പ്, ലാപ്ടോപ്പിൻ്റെ ചാർജർ. പിന്നെ ഒരു ചെറിയൊരു ബാക്ക് പാക്ക് നോക്കുക, കുറച്ച് സാധനങ്ങൾ ടിഫിനൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡെയിലി ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയ രീതിയിൽ അത് നോക്കുക. ചെറുതുണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു അംബ്രല്ല, അംബ്രല്ല ആക്ച്വലി മഴയുണ്ട് ഇവിടെ ഇപ്പോഴത്തെയൊക്കെ, ഇപ്പോഴൊക്കെ വരുന്ന ഒരു അംബ്രല്ല നോക്കുക. കാറ്റാണ് കൂടുതൽ, സോ വിൻഡ് പ്രൊട്ടക്ഷൻ ഉള്ളതുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അത് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതേ ഉള്ളൂ, അത് അത്ര വലിയ കോസ്റ്റ് ഒന്നുമല്ല. ഇവിടെ നമുക്ക് അംബ്രല്ല നോക്കാം, ഇല്ലെങ്കിൽ ചെറിയൊരു ഫോൾഡിങ് അംബ്രല്ല ഒന്നും ഇവിടെ നിൽക്കത്തില്ല, ഇവിടുത്തെ കാറ്റിൽ നിൽക്കത്തില്ല. സോ അങ്ങനത്തെ അംബ്രല്ല കിട്ടുമെങ്കിൽ വാങ്ങുക, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ റെയിൻകോട്ട് വാങ്ങുക. നമ്മളിപ്പോൾ ചിലപ്പോൾ സൈക്കിളോ അതൊക്കെയാണ് കുറച്ച് നാളത്തേക്ക് നോക്കുന്നത് എങ്കിൽ നമുക്ക് റെയിൻകോട്ട് ഒന്ന് വാങ്ങുന്നത് നന്നായിരിക്കും. പിന്നെ പറയാനുള്ളത് കപ്പ്, ബാത്റൂമിൽ ഷവറാണ് എല്ലായിടത്തും ഉള്ളത് ആക്ച്വലി.
വേണമെങ്കിൽ നമുക്ക് ഫോൾഡിംഗ് ബക്കറ്റും കപ്പും വാങ്ങി കൊണ്ടുവരാവുന്നതാണ്. വെയിറ്റ് അനുസരിച്ചിട്ട്, ഒരു കപ്പ് കയ്യിൽ വെക്കുന്ന അത്ര വലിയ വെയിറ്റ് ഒന്നുമല്ല. അപ്പൊ ഫോൾഡിംഗ് ബക്കറ്റ് അതും കൂടെ കൺസിഡർ ചെയ്യാൻ വേണം എന്നുള്ളവരാണെങ്കിൽ കേട്ടോ. പിന്നെ പറയാനുള്ള ക്യാരി ബാഗ് ആണ്. ഇവിടെ ഷോപ്പിലൊന്നും അങ്ങനെ ബാഗ്സ് അവൈലബിൾ അല്ല, ഫ്രീ ആയിട്ടല്ല, എല്ലാത്തിനും പേപ്പർ ബാഗ് ആണ്, നമ്മൾ പേ ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ ക്യാരി ബാഗ് ഉണ്ട് എങ്കിൽ, നാട്ടിൽ നല്ല ക്യാരി ബാഗ് ഉണ്ട് എങ്കിൽ അത് കൊണ്ടുവരുന്ന നന്നായിരിക്കും. തിങ്സ് നമുക്ക് വാങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ബാഗിൽ ഇട്ടിട്ട് പോവാം, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്കുള്ള മെഡിസിൻസ്, ടാബ്ലറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിത്ത് പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ വെക്കുക. എത്ര മെഡിസിനെ കൊണ്ടുവരുമല്ലയോ പിടിക്കും, അങ്ങനെയൊന്നും പേടിക്കരുത്. നമുക്ക് എന്തൊക്കെ മെഡിസിൻസ് ആവശ്യമുണ്ടോ അതെല്ലാം വിത്ത് പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ വെക്കുക. ചിലപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ചോദിക്കും, ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരും. നമ്മളൊന്നും വന്ന പ്രിസ്ക്രിപ്ഷൻ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. മെഡിസിൻ ഉണ്ടോ, നമ്മുടെയാണോ മെഡിസിൻ എന്ന് അവർ ചോദിക്കും. ആ നമ്മുടെ മെഡിസിൻ ആണെങ്കിൽ ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നീഡിൽ ആൻഡ് ത്രെഡ് നോക്കുക കൊണ്ടുവരാനായിട്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്, കടകളിലും അവൈലബിൾ ആണ്. എന്നാലും നമ്മൾ ഒരു ചെറിയ സാധനമല്ലേ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ മറന്നു പോകാത്തതിന് കൂടത്തിലിടുന്നത് നീഡിലും ത്രെഡും നോക്കുക. പിന്നെ പെൻ അത്യാവശ്യമാണ്. പെന്നോ ബുക്കോ ഡയറിയോ അതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് അതിൻ്റെ കൂടെ കൊണ്ടുവരിക. പിന്നെ മെയിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ യൂണിവേഴ്സൽ അഡാപ്റ്റർ, പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫോട്ടോയും ഞാനിടാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. അത് ഇവിടെ വാങ്ങാൻ കിട്ടുമോ എന്നറിയത്തില്ല. ഞാൻ പ്ലഗ് പോയിന്റ് എങ്ങനത്തെയാണ് വാങ്ങേണ്ടത്, ഓൺലൈൻ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന നാട്ടിൽ നിന്ന് മറക്കാതെ അതൊരു സാധനം വാങ്ങിക്കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി കൊണ്ടുവരാൻ പാടാത്ത സാധനങ്ങളാണ് ലൈക്ക് സീഡ്സ്, അതുപോലെ വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്രഷ് ഫുഡ്സ്, എവറിത്തിങ്. ദേ വിൽ നോട്ട് അലോ ആക്ച്വലി. അവർ പറയുന്നത് അവരുടെ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സാധനങ്ങളും അവർ അലോ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. അതിനകത്ത് നമുക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും ആണ് ആ ഫോമിനകത്തുള്ളത്, എനിക്കറിയില്ല എൻ്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലെങ്കിൽ ഉണ്ട് എന്നങ്ങ് ടിക്ക് ഇടുക, അത്രയേ ഉള്ളൂ. സോ ഈ ഫോം നമ്മൾ അവരടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും എന്താണ് കയ്യിലുള്ളത്. സോ ദാലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ട് എന്നുള്ളെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയാം. ഇല്ല നമ്മൾ അതിനകത്ത് ഐ മീൻ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇല്ല എന്നാണ് ടിക്കറ്റിരിക്കുന്നത്. അവരത് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, നിയർലി $400 സംതിങ് ഫൈൻ അടയ്ക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു ഇതിലോട്ട് സിറ്റുവേഷനിലോട്ട് മൂവ് ചെയ്യാതെ നമുക്ക് ഡൗട്ട് ആണെങ്കിൽ ഉണ്ടെന്നങ്ങ് പറയുക അവരുടെ അടുത്ത്. ഇങ്ങനെ ഇതാണ് സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, ഇത് അക്സെപ്റ്റബിൾ ആണോ എന്ന് ചോദിക്കുക. നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഇതാണ് സാധനം ഇരിക്കുന്നതെന്ന്. സോ ബെറ്റർ ആ ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്യുക. നമ്മുടെ അടുത്ത് ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എന്ന് തന്നെ എഴുതാനായിട്ട്. സോ മെഡിസിൻ ഉണ്ടോ, നിങ്ങളുടെ മെഡിസിൻ ആണോ, വേറെ ആരുടെയും മെഡിസിൻ ആണോ എന്നൊക്കെയാണ്. മെഡിസിൻ ഉണ്ടെന്ന് ടിക്ക് ഇടുക, അവർ ചോദിക്കും നിങ്ങളുടെയാണോ മെഡിസിൻ. അപ്പോൾ യെസ് മൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ വിക്സ്, തലവേദനയൊക്കെ വരുന്നവരാണ് വിക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെക്കാൻ കേട്ടോ. ഹെയർ ക്ലിപ്പ് വിട്ടുപോയ കാര്യമാണ്, ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പ്, ഈ സാധനങ്ങളെല്ലാം നോക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങൾ. ഇതല്ലാതെ പിന്നെയുള്ളത് ന്യൂസിലാൻഡ് ഡോളർ, കുറച്ച് ന്യൂസിലാൻഡ് ഡോളർ നമ്മൾ കയ്യിലാക്കിയിട്ട് കൊണ്ടുവരിക. കാരണം ഇവിടുത്തെ റൂം റെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. വൺസ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഡോളറാണ് ഇപ്പൊ വീക്കിൽ വരേണ്ടതെന്നുള്ളത്. സോ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നഴ്സിംഗ് രജിസ്ട്രേഷനുള്ള ക്യാഷ്, വർക്ക് വിസയ്ക്ക് ഇടുമ്പോഴുള്ള ക്യാഷ്, ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അല്ല നമ്മുടെ ഡെയിലി എക്സ്പെൻസ്, ഇതെല്ലാം കാൽക്കുലേറ്റഡ് എമൗണ്ട് നമ്മൾ കൊണ്ടുവരണം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന എക്സ്പെൻസിനെ കുറിച്ചുള്ളതെല്ലാം. സോ അത് അത് എത്രയാണ് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഒരു ഏരിയ അനുസരിച്ചിട്ടാണ് നമുക്കുള്ള റെന്റ് വരുന്നത്, അതിനനുസരിച്ചുള്ള ക്യാഷ് കൊണ്ടുവരണം. പിന്നീട് പറയാനുള്ളത് നമുക്ക് ട്രാവൽ കാർഡായിട്ട് കിട്ടും, നാട്ടിൽ നിന്ന് തന്നെ എമൗണ്ട് കാർഡിലായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും, അത് യൂസ് ചെയ്യാം. ബട്ട് എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ ചിലവർ കൊണ്ടുവന്നവർ പറയണം കേട്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാഷ് കയ്യിലെങ്കിലും കയ്യിൽ വെക്കും. ഞാനൊക്കെ ഫുൾ എമൗണ്ട് കയ്യിലാണ് കൊണ്ടുവന്നത്. സോ കാർഡ് യൂസ് ചെയ്യാൻ, കാരണം നമ്മൾ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടാവും, എന്തെങ്കിലും കഴിക്കാനുണ്ടാവും, അല്ലെങ്കിൽ സിം കാർഡ് വാങ്ങാനുണ്ടാവും, ഇതിനൊക്കെ ക്യാഷ് വേണം. കാർഡാണെങ്കിൽ കാർഡ് ഓക്കെയാണ് കേട്ടോ, അത് യൂസ് ചെയ്യാം. ബട്ട് കാർഡിന് മാത്രം ഉള്ള ഏരിയയിൽ ഞാൻ ഇതുവരെ പോയിട്ടുള്ള ക്യാഷ് ഒരുവിധം എല്ലായിടത്തും എടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കാർഡ് മാത്രം അക്സെപ്റ്റബിൾ ഉള്ളൂ കേട്ടോ, അങ്ങനെയുള്ള ഏരിയ ഉണ്ട്. ബട്ട് നമ്മൾ അണ്ടിൽ ബാങ്ക് അക്കൗണ്ട് നമുക്കൊന്ന് ഓക്കെ ആവുന്നത് വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ട്രാവൽ കാർഡോ ക്യാഷോ ഏതെങ്കിലും, ട്രാവൽ കാർഡ് ഉണ്ടെങ്കിൽ കൂടി കുറച്ച് ക്യാഷ് കയ്യിൽ കൊണ്ടുവരാൻ നല്ലതായിരിക്കും. ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്, ഒന്നും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം.